നമസ്കാരം. ഇന്ന് ലോകത്തെ പടർന്നുകൊണ്ടിരിക്കുന്ന മഹാമാരിയാണ് കൊറോണ വൈറസ് അഥവാ COVID-19. 10 ലക്ഷത്തിലധികം ജീവിതങ്ങളെ ബാധിച്ച ഈ രോഗത്തെ അതിജീവിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് പ്രയത്നിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ ജീവനും ഭീതിയായ COVID-19 കുറിച്ച് നാം എല്ലാം കൂടുതൽ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മോടൊപ്പം ലൈനിലുള്ളത് ഹെൻറിബക്ക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും വേൾഡ് വിഷന്റെ മുൻ നാഷണൽ കോർഡിനേറ്ററും ബേസിക് മെഡിക്കൽ സയൻസിന്റെ മുൻ പ്രൊഫസറും ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലൈസ് സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ അന്ന ചെറിയാണ്. നമുക്ക് ഡോക്ടറിലേക്ക് പോകാം. ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും കോവിഡ് ഒക്കെ പറയുന്ന സ്ഥിതിയാണല്ലോ, അപ്പൊ ഈ കോവിഡ് എങ്ങനെയാണ് ഡോക്ടർ മാരണകാരണമാകുന്നത്? കൊറോണ ഒരു പുതിയ വൈറൽ ഡിസീസാണ്. ഇത് സാധാരണ ഈ ഫ്ലൂ ഒക്കെ വരുന്നത് പോലെ പനി, ചുമ അതുപോലത്തെ സിംറ്റംസൊക്കെ ആണ് വരുന്നത് സാധാരണഗതിയിൽ. പക്ഷേങ്കിൽ അത് 80% ഓഫ് ആൾക്കാർക്ക് അത് മൈൽഡായിട്ടേ വരത്തുള്ളൂ. എന്നാൽ 20% ഓഫ് ആൾക്കാർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് വരും. അന്നേരം ഇവർക്ക് പനി, ചുമ, അതിൻ്റെ കൂടുതൽ ബ്രത്ത്ലെസ്നെസ്, ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ശ്വാസമുട്ടൽ ഉണ്ടാകും. കാരണം ഇത് ഈ ശ്വാസകോശത്തെയാണ് മുഖ്യമായിട്ട് അഫക്റ്റ് ആവുന്നത്. ആ 20% ബ്രത്ത്ലെസ്നെസ് ഉള്ളവർക്കും അതിൽ 2-5% മാത്രമേ മരണകാരണമാകുന്ന അത്ര സീരിയസ് ആയിട്ട് പോകത്തുള്ളൂ. ഈ തുപ്പല് നമുക്കറിയത്തില്ലല്ലോ, ആരൊക്കെ എവിടെയൊക്കെ ചുമച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഡ്രോപ്ലെറ്റ്സ് വീണെന്നുള്ള വിഷയം നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഹാൻഡ് ഹൈജീൻ പാലിക്കണം. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ ഈ നമ്മളീ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. അതായത് റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയും. There is no available drug currently. ഇപ്പം ഈ COVID-19 മെഡിസിൻസ് ഒന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളതെല്ലാം സപ്പോർട്ടീവ് മെഷേഴ്സ് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ബ്രത്ത്ലെസ്നെസ് ഒക്കെ വന്നാൽ അത് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ സഹായം അന്വേഷിക്കണം. അതായത് മെഡിക്കൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആവും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മെഡിസിൻ ഇതുവരെയും ഇതിനെതിരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ മാസ്കിനെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ആർക്കെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ആ പേഴ്സൺ തീർച്ചയായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. അതായത് പനിയോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചുമയ്ക്കുമ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സ് വേറെ പുറത്തോട്ടെങ്കിലും പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ മാസ്ക് ഉപയോഗിക്കേണ്ടത്. സോ അതുകൊണ്ട് സിംറ്റംസ് ഉള്ള ആൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിച്ച് ഇരിക്കണം. രണ്ടാമത്തത്, നമ്മൾ വേറെ ആരെങ്കിലും ചുമയ്ക്കുകയോ ഏം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീതെ വീഴാതിരിക്കുക, നമ്മുടെ ഫേസ് മീതെയൊക്കെ വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഈ മാസ്ക് ഉപയോഗിക്കുന്നത്. സിംറ്റംസ് ഈ മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ ഇൻഫെക്ഷനും തടയാം അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. ഈ മാസ്കൊക്കെ ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, മാസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് മുൻപായിട്ട് കൈ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയിരിക്കണം. 20 സെക്കൻഡ്സ് കഴുകിയിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ആൽക്കഹോളിക് ബേസ്ഡ് ഹാൻഡ് റബ്ബ് നമ്മൾ കയ്യിൽ നന്നായിട്ട് കയ്യിൽ തിരുമണം. അത് കഴിഞ്ഞിട്ട് ഈ മാസ്ക് ഉപയോഗിക്കുന്നത്, മാസ്കിൻ്റെ ഇയറിൻ്റെ നമ്മുടെ ചെവിയുടെ പുറകെ വയ്ക്കുന്ന സ്ട്രിങ്സ് ഉണ്ടല്ലോ, അതിൽ മാത്രമേ നമ്മുടെ കൈ പിടിക്കാവുള്ളൂ. അത് നമ്മൾ ഈ അത് ഫേസിൽ വെച്ചിട്ട് അത് നമ്മുടെ നോസും മൗത്തും കവർ ചെയ്യുന്നതായിരിക്കണം. കവർ ചെയ്യണം നമ്മളത് മാസ്ക് ധരിക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ചെവിയുടെ പുറകെ വയ്ക്കുന്ന സ്ട്രിങ് അല്ലെന്നുണ്ടെങ്കിൽ തലയുടെ പുറകെ കിട്ടുന്ന ആ സ്ട്രിങ്ങിൻ്റെ അവിടുത്തെ മാത്രമേ നമ്മൾ കൈ പിടിക്കാവുള്ളൂ. അത് നമ്മൾ അങ്ങനെ ചെവിയുടെ പുറകിലോട്ട് അത് വയ്ക്കുക, അല്ലെങ്കിൽ തലയുടെ പുറകിൽ അത് കെട്ടുക. അത് കഴിഞ്ഞിട്ട് ഈ മാസ്ക് ഉപയോഗിച്ച് മാസ്ക് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് പോയി മുഖത്തൊന്നും പോയി തൊടരുത്.
അത് കഴിഞ്ഞ് മാസ്കിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ നമ്മളത് വേസ്റ്റ് ബിന്നിൽ പ്രോപ്പർലി അത് ഡിസ്പോസ് ചെയ്യണം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ വെച്ചുവോ അതുപോലെ ആ ചെവിയുടെ പുറകിലുള്ള ആ സ്ട്രിങ്ങിൻ്റെ അവിടെ മാത്രമേ പിടിച്ചുകൊണ്ട് അത് മാസ്ക് ഊരി വേസ്റ്റ് ബിന്നിലിട്ട് നമ്മൾ കളയണം. പിന്നെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോയി ഹാൻഡ് നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ എടുത്ത് നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ ഇത് വേറൊരു കാര്യം മാസ്കിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ സാധാരണ സിംപ്റ്റംസ് ഒന്നും ഇല്ലാത്ത മനുഷ്യർ ഇപ്പോൾ പുറത്തോട്ട് പോവുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാസ്ക് ഇല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും അവരുടെ ഫേസിൽ നോസും മൗത്തും കവർ ചെയ്യുന്ന രീതിയിൽ കെട്ടിക്കൊണ്ട് വേണം പോകാനായിട്ട്. ആ ഹാങ്കർചീഫ് അവർക്ക് പിന്നീടത് നല്ല സോപ്പ് വെള്ളത്തിൽ കഴുകി ഡെറ്റോളിൽ അത് കുറച്ച് നേരം ഡെറ്റോൾ സൊല്യൂഷനിൽ വെച്ചിട്ട് നമുക്ക് സണ്ണിൽ ഉണക്കിയെടുത്താൽ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗർഭിണികൾ സാധാരണഗതിയിൽ അവർ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഗ്രൂപ്പിൽ വരും. എന്നാലും അവർ ജസ്റ്റ് ലൈക്ക് ജനറൽ പോപ്പുലേഷനെ പോലെയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം അവർ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കൂട്ടത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ശ്രദ്ധ എടുക്കണം. ആവശ്യമില്ലാതെ വെളിയിലൊക്കെ പോകാനും ആവശ്യമില്ലാതെ ആൾക്കാരുടെ അടുത്ത് നിന്ന് വർത്തമാനം പറയാനും ഒന്നും നമ്മൾ ശ്രമിക്കരുത്. കാരണം ഗർഭിണികൾക്ക് പൊതുവേ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വന്നാൽ ആ കുഞ്ഞിനെ ബാധിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണ എടുക്കുന്ന അതേ ശ്രദ്ധകൾ ഏതൊരു ഗർഭിണിയും ഈ കോവിഡ് വിഷയമിലും എടുക്കേണ്ടിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. തീർച്ചയായും പുകവലി അങ്ങനത്തെ ശീലങ്ങളുള്ള ആൾക്കാർക്ക് ഇത് ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീരിയസ്നെസ് കൂടുതലായിരിക്കും. കാരണം അവരുടെ ലങ് ഓൾറെഡി കോംപ്രമൈസ്ഡാണ്. അതുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇതുപോലത്തെ ഇൻഫെക്ഷൻസൊക്കെ വന്നാൽ സിവിയറിറ്റി അവരിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവർ നല്ല ട്രെയിൻഡ് ആയിരിക്കണം. ഈ COVID-19 ഈ റെസ്പോൺസ് ടീമിലൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നല്ല ട്രെയിൻഡ് ആയിരിക്കണം. എങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അവർ ധരിക്കണം, അത് എങ്ങനെ ഏതെല്ലാം ശ്രദ്ധകൾ അവരെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ തീർച്ചയായിട്ടും ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇല്ലാതെ അവർ ഒരിക്കലും ഈ കോവിഡ് റെസ്പോൺസിൽ പോകരുത്. കാരണം എസ്പെഷ്യലി ഈ മാസ്കൊക്കെ കറക്റ്റായിട്ടുള്ള മാസ്ക് N95 മാസ്ക്, അതായത് അത് വളരെ ഫേസ് നോസിലും മൗത്തും ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് ഫേസിൽ നല്ല ഫിറ്റായിരിക്കുന്ന, അതുപോലെ 95% ഓഫ് ഈ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതായിട്ടുള്ള നല്ല മാസ്ക് അവർ തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ അവർ ഏത് സാഹചര്യത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന് പറ്റിയതായിട്ടുള്ള ഗൗണ്, ഗോഗിൾസ്, വാട്ടെവർ ഇറ്റ് മേ ബി, അതെല്ലാം അവർ പറഞ്ഞിരിക്കുന്ന പോലെ അവർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അവർ എപ്പോഴും ധരിച്ചിട്ടുണ്ടാവണം, ധരിച്ചിരിക്കണം അവർ പേഷ്യൻസിനെ, ഐ മീൻ ഈ COVID-19 റെസ്പോൺസിൽ ഉള്ളപ്പോൾ. അതുപോലെ തന്നെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ, ഡോക്ടേഴ്സും നേഴ്സസും അതുപോലെയുള്ള ആൾക്കാർക്കെല്ലാം. അവർ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ ഡയറ്റും ഒക്കെ നന്നായിട്ട് അവർ നോക്കണം. അവർ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം, കുറച്ച് ആവശ്യത്തിന് വേണ്ട റെസ്റ്റൊക്കെ അവർ സമയം നോക്കി അവർ എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും താഴെ പോവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻഫെക്ഷൻസൊക്കെ അവരുടെ മേലെ പെട്ടെന്ന് പിടിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അതുപോലെ പേഷ്യൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അവർ എടുക്കേണ്ട ഒരു വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഈ പേഷ്യൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സും അതുപോലത്തെ ഡിഫറെൻ്റ് ബയോളജിക്കൽ സ്പെസിമെൻസിനും ഒക്കെ ആയിട്ട് അവർ പെരുമാറുമ്പോൾ അത് എങ്ങനെ ശരിക്ക് ഹാൻഡിൽ ചെയ്യണം, അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അങ്ങനെല്ലാം അവർ നല്ലതായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം. സോ യാ, കൊറോണ വൈറസ്
മാർസ് ബാധ തടയുന്നതിന് ഗവൺമെന്റ് തലത്തിലല്ലാതെ ഡോക്ടേഴ്സിന്റെ സംഘടനകളോ രോഗാരോഗ്യ സംഘടനകളോ കീഴിൽ വരുന്ന മറ്റേത് സംഘടനകളോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ദാറ്റ് ഇസ് ICMR, പിന്നെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ CDC, ഈ ഓർഗനൈസേഷൻസൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഫോർ ഫ്രണ്ടിലോ ഈ കൊറോണ ഈ COVID-19 കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കും ഈ നിങ്ങളോട് അടുത്ത് ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്. COVID-19 പ്രതിരോധിക്കുവാൻ നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും വളരെയേറെ പ്രവർത്തിക്കുന്നു. ഈ മിഷനിൽ വിദ്യാർത്ഥികളായ നമുക്കും ഒന്നായി പങ്കുകൊള്ളാം, ബ്രേക്ക് ദി ചെയിൻ, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം.